ഹലോ, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ഫ്ലോപ്പായ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമ്മുടെ 90s ഒരു സ്കൂൾ കാലഘട്ടത്തിൽ കുട്ടികൾ കഴിച്ചിരുന്നൊരു മിഠായിയാണ്. ഒയൽച്ച, ചൗചൗ മിഠായി എന്നൊക്കെ പറയും. ഇപ്പോൾ കുട്ടികൾക്ക് അധികം പരിചയമുണ്ടാവാൻ വഴിയില്ല. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് വെറും ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ്, ശർക്കര. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ശർക്കര എടുക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കുറച്ചെടുത്ത് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പറയാനാണ്. കാരണം ഞാനിത് ചെയ്തിട്ട് ഫ്ലോപ്പായി എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ ആദ്യം ശർക്കര എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കറക്റ്റായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു അവസാനത്തെ സ്റ്റേജാണ് നമുക്ക് കൈവിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഒരു അര ഗ്ലാസ് തികച്ച് ഞാൻ ഒഴിച്ചില്ല, കുറച്ച് ഒഴിച്ചുള്ളൂ. കാരണം നമ്മൾ എത്ര വെള്ളം കൂടിപ്പോയാൽ അത്രയും വറ്റിച്ചെടുക്കണം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒരു വൺ സ്ട്രിംഗ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം. അതെങ്ങനെയാണ് നോക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ശർക്കരയിൽ തരികളൊന്നും ഇല്ലാത്ത നല്ല സൂപ്പർ ശർക്കര എടുക്കുക. ഇനി അഥവാ തരിയുള്ളതാണെങ്കിൽ നിങ്ങൾ ഒന്ന് മെൽറ്റ് ചെയ്ത് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വീണ്ടും ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതേ നമുക്ക് പാകമായോ നോക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇതിങ്ങനെ ഇട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇത് അലിഞ്ഞു പോകുന്ന പോലെയാണുള്ളത്. അപ്പോൾ എന്താണ് അതിനർത്ഥം ആയിട്ടില്ല എന്നുള്ളതാണ്. ഇത് ആവുന്നതിൻ്റെ കറക്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇതേ ഇപ്പോൾ കണ്ടില്ലേ, ഇത് സ്പ്രെഡ് ആവുന്നില്ല. ഇതാണ് കറക്റ്റായിട്ടുള്ള പാകം. ഇത് നമുക്ക് ഇനി തൊട്ട് എടുക്കാനൊക്കെ പറ്റും. ഇതേ കണ്ടില്ലേ, ഇതാണ് കറക്റ്റായിട്ടുള്ളതിൻ്റെ പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് കുറച്ച് വയ്ക്കാം. ഓഫ് ചെയ്യരുത്, കാരണം പെട്ടെന്ന് കട്ടയായി പോകും. എന്നിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇവിടെ ഇട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഇതൊന്ന് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓയിൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനത് വിട്ടുപോയ കാര്യമായിരുന്നു, ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. കുറച്ച് കൂടി ഓയിൽ നല്ലതുപോലെ ഒന്നും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണം, ഒന്നും കൂടി റൗണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് അത് ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുത്തപ്പോൾ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്തതിൻ്റെ പുറത്തേക്ക് പോയിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് നമ്മൾ ചൂടോടുകൂടി ഇതേ ഇതുപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിതിങ്ങനെ ആക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതേ കണ്ടില്ലേ. അപ്പോൾ നമ്മളെടുക്കുന്ന തവിയും കൂടി ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ കണ്ടില്ലേ, ആകെ പാടെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടാതെ പോകുന്നത് കണ്ടോ. ഇനി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ചൂടോടുകൂടി തന്നെ പെട്ടെന്ന് 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 ഇങ്ങനെ ഇളക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നല്ല നിങ്ങളുടെ ചേട്ടന്മാരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചെടുക്കുക. അപ്പോൾ ഓയിൽ സ്പ്രെഡ് ചെയ്തത് ഞാൻ കുറച്ച് സ്പേസിലായിപ്പോയി, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയായി പോയത്. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഒരു ചെറിയ ചൂടായപ്പോൾ ഇത് കൈകൊണ്ട് ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് കണ്ടില്ലേ. അപ്പം നമുക്ക് കുറച്ചൊക്കെ നല്ല കട്ടിയായി പോയിട്ട് ഒരു ചെറിയ പോർഷൻ ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയല്ല കേട്ടോ, നമ്മൾ ശരിക്കും കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കറക്റ്റായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചൂടോടുകൂടി നമ്മൾ തവി വെച്ച് ഇളക്കുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് കിട്ടും. ഞാനത് ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇതേ കണ്ടില്ല, നമുക്കിത് ഈ ഒരു ഉണ്ട കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് അങ്ങോട്ട് റോൾ ചെയ്ത് മടക്കി 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 എടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല ലൂസാണ്, അത് വീണ്ടും അങ്ങോട്ട് വീണിട്ട് സ്റ്റിക്കായി പോകുന്നുണ്ട്. അപ്പോൾ അതെ കണ്ടില്ലേ, ആ ഇപ്പോൾ ഏകദേശം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ട സമയത്ത് ആ ഓയിൽ സ്പ്രെഡ് ചെയ്യാൻ മറന്നത് കൊണ്ട് മാത്രമാണ് കുറച്ചങ്ങനെ അവിടെ അങ്ങോട്ട് സ്പ്രെഡായത്. നമുക്ക് ബാക്കി കിട്ടിയിട്ടുണ്ട്. ഇത് ഇളം ചൂടേ ഉള്ളൂ, ഇത് അത്ര ചൂടൊന്നും ഇല്ല. ഇതൊന്ന് നമ്മൾ കയ്യിലെടുത്ത് നമുക്ക് ചെയ്യാനേ ഉള്ളൂ. പിന്നെ ഞാൻ ചെയ്ത രണ്ടാമത്തെ മിസ്റ്റേക്ക് ഞാനൊരു ചില്ലു പാത്രം എടുത്തു എന്നുള്ളതാണ്. ചില്ലു പാത്രം എടുത്തിട്ട് എനിക്ക് ഈ പണി കിട്ടി. അപ്പോൾ നിങ്ങളൊരു സ്റ്റീൽ പാത്രം എടുക്കുക. ഇനി ഇത് നല്ലതുപോലെ തണുക്കുന്നവരെ കയ്യിൽ തന്നെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ എവിടെയെങ്കിലും വെച്ചാൽ സ്റ്റിക്കായി പോകും. അപ്പോൾ ഈ മിഠായി കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ഇതൊരു പ്ലാസ്റ്റിക് റാപ്പിൽ പൊതിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ നമ്മളിത് നോൺ സ്റ്റിക്ക് ആവുന്ന അത്രയും സമയം വരെ പ്ലേറ്റിൽ വെക്കാണ്ട് തന്നെ ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നല്ലോണം തണുക്കുമ്പോൾ മാത്രം ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ എനിക്ക് ഞാൻ ചില്ലു പാത്രത്തിൽ വെച്ചിട്ട് എനിക്ക് നല്ല പണി കിട്ടി, അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ തന്നെ വെക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഏകദേശം കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇനി ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ എനിക്ക് ഏകദേശം ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.